നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യേണം. Jesus kids സമാധാനത്തിന്റെയും പനിനീർ പൂക്കൾ ഏറ്റുവാങ്ങാൻ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. കാനന ഭംഗിയിൽ ആർത്തുലശ്രീ നടക്കുന്ന നമ്മുടെ കൂട്ടുകാർ നമ്മെ കാത്തിരിക്കുന്നു രസകരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ. കാട്ടിലെ കൂട്ടുകാർ, അതുകൊണ്ട് ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ അല്ല ഗംഭീർ കിടന്ന് പരിങ്ങുന്നതല്ലേ? അത് മാത്രമല്ല പ്രശ്നം മോട്ടു, ഇന്നലത്തെ പ്രോബ്ലം തെറ്റിച്ചത് കൊണ്ട് 100 വട്ടം ആ പ്രോബ്ലം ചെയ്യാൻ ലംബോ സാർ പറഞ്ഞിട്ടുണ്ടെന്നേ. അപ്പൊ ഗംഭീർ അത് ചെയ്തു കാണൂല്ലേ? ഏയ്, അത് ഞാൻ ചെയ്തിട്ടില്ല മോട്ടു. ഇന്നലെ ടിവിയില് ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നില്ലേ, അത് കണ്ടിരുന്നു പോയതാ ഞാൻ. വേഗം നടക്ക്, ഇന്ന് നമ്മള് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിശേഷപ്പെട്ട ഒരു ദിവസമായിട്ട് ഗംഭീർ എന്താ ഈ പണി കാണിച്ചത്? അല്ല മോട്ടു, ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്നാണ് സ്കൂൾ കായികമേള. അതുപോലും നീ മറന്നോ ഗംഭീരെ, ഇന്നാണ് ടീച്ചേഴ്സ് ഡേ. ഓ, അത് കൊള്ളാം. എങ്കിൽ ആ പോയിന്റിൽ കയറി പിടിച്ച് ലംബോ സാറിന്റെ കയ്യിൽ നിന്ന് മടി വാങ്ങാതെ രക്ഷപ്പെടാം. മോട്ടു, മറിക്കാനായിട്ട് ഒരു 500 മണീസ് കാണുമോ? എന്തിനാ ഗംഭീര ഇത്ര വലിയ തുക? അതെ മോട്ടു, നീ ഇന്ന് ക്ലാസ്സിൽ പോകുന്നത് ഹോംവർക്ക് എല്ലാം ചെയ്ത് നല്ല കുട്ടിയാ. എന്നാലേ ഗംഭീർ അങ്ങനെയല്ല, ചില ഐഡിയകളൊക്കെ ചെയ്താലേ ഇന്ന് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. വേഗം 500 എടുക്കൂ പ്ലീസ്. ഗംഭീരെ അടുത്ത ആഴ്ച തിരിച്ചു തന്നേക്കണം. പപ്പ ട്യൂഷൻ ഫീസ് അടയ്ക്കാൻ തന്ന പൈസ ഞാൻ ഏറ്റു. നീ പൈസ ഞാൻ അല്പം വൈകിട്ട് ക്ലാസ്സിലെത്തു, അതുവരെ നീ എന്തെങ്കിലും നുണ പറഞ്ഞ് പിടിച്ചു നിക്കണം കേട്ടോ. ഞാൻ നുണയൊന്നും പറയില്ല കേട്ടോ. വേണ്ട, നീ നുണ പറയണ്ട. എന്നെ കുറിച്ച് അന്വേഷിച്ചത് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ആരെ, അത് മതി. ഓക്കേ, ബൈ. ഗംഭീറിനൊരു കാര്യം. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ദിനം നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. അധ്യാപകരെ അനുസ്മരിക്കുന്ന ഈ സുദിനം വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രിയപ്പെട്ടതും ഗുരു ശിഷ്യ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളുമായി ആശയവിനിമയം നടത്താൻ വരുന്നത് നമ്മുടെ സ്കൂളിന്റെ പ്രധാന അധ്യാപകനായ വമ്പൻ സാറാണ്. അദ്ദേഹം എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. സാറേ, ഈ ദിവസം ഗംഭീരും കോവറും വരാതിരുന്നത് വളരെ മോശമായി പോയി. ഇത്രയ്ക്ക് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണെന്ന് അവർ അറിഞ്ഞു കാണില്ല. ശരിയാണ്, ഇന്ന് എല്ലാവരും ക്ലാസ്സിൽ വരണമെന്ന് അസംബ്ലിയിൽ വെച്ച് വമ്പൻ സാറ് ഓർമ്മിപ്പിച്ചതാ. അതെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമോ? അറിയാം, ഇന്നാണ് അധ്യാപക ദിനം. വെരി ഗുഡ്. എന്നാൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ആരാണ് അധ്യാപകൻ?
നിങ്ങളുടെ മാഷ് ലംബോ സാറാണ്. പക്ഷേ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അധ്യാപകൻ എന്ന വാക്കിനെ ഒന്ന് നിർവചിക്കാൻ പറ്റുമോ? അതാണ് എന്റെ ചോദ്യം. അത് വിദ്യ പകർന്നു നൽകുന്നവനാണ് യഥാർത്ഥ അധ്യാപകൻ. ഓട്ടു പറഞ്ഞത് ഒരു അധ്യാപകന്റെ ഗുണങ്ങളിൽ ഒന്ന് മാത്രമാണ്. പപ്പീസ് പറയൂ, എന്താണ് ഒരു അധ്യാപകൻ? സാർ, എന്റെ അഭിപ്രായത്തിൽ ഒരു അധ്യാപകൻ എന്ന് വെച്ചാൽ ദൈവത്തെ പോലെയാണ്. മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. നിങ്ങൾ മൂന്ന് പേരും പറഞ്ഞത് 100% ശരിയാ. പീരി ആദ്യം പറഞ്ഞു ലംബോ സാറാണ് അധ്യാപകനെന്ന്. മോട്ടു പറഞ്ഞു വിദ്യ പകർന്നു നൽകുന്നവനാണ് അധ്യാപകനെന്ന്. പപ്പീസ് പറഞ്ഞു ദൈവതുല്യനാണ് അധ്യാപകനെന്ന്. എന്നാൽ ഞാൻ പറയുന്നു വിദ്യാർത്ഥികളെ അറിയുന്നവനാണ് യഥാർത്ഥ അധ്യാപകൻ. തന്റെ ശിഷ്യന്മാർ തന്നെക്കാളും വളരണം എന്ന് ചിന്തിക്കുന്നവനാണ് യഥാർത്ഥ അധ്യാപകൻ. ലഞ്ചിന് ബെല്ലടിക്കുമ്പോൾ തന്റെ ശിഷ്യരെല്ലാവരും ഊണ് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടവനാണ് അധ്യാപകൻ. കാലഘട്ടം മാറിയിരിക്കുന്നു. പുതിയ വിദ്യാഭ്യാസ നയങ്ങൾ മൂലം നാടൊട്ടുക്ക് കൂണുകൾ പോലെ അൺഎയ്ഡഡ് സ്കൂളുകൾ ഉയർന്നു വരുന്നു. അവിടെ ഫീസ് നൽകി പഠിക്കാൻ വിദ്യാർത്ഥികൾ എത്തുമ്പോൾ വിദ്യ എന്നുള്ളത് ഒരു വിൽപ്പന ചരക്കാവുന്നു. അതിനാൽ തന്നെ ഈ സർക്കാർ സ്കൂളിൽ നിങ്ങൾക്ക് പഠിക്കാൻ അവസരം കിട്ടിയത് തന്നെ വലിയ കാര്യമാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ ടീച്ചേഴ്സ് ഡേയുടെ എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. നിങ്ങളുടെ ക്ലാസ് ടീച്ചറായ ലംബോ സാറിന് ഈ ദിനത്തിന്റെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും ഉപഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നൽകാവുന്നതാണ്. ഹാപ്പി ടീച്ചേഴ്സ് ഡേ സാർ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഹായ് മാർക്കോ. അങ്ങനെ ട്ടോ. ശരി എങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇതെന്താ? എന്ത് പറ്റി ഗംഭീർ? സാറേ, ഞാനൊന്ന് വീണു. ഓഹോ, ശരി സാർ, സൂക്ഷിച്ചു പോണം കേട്ടോ. ഗംഭീർ, വരൂ വരൂ വരൂ. അല്ല, ഇതെന്താ? എന്ത് പറ്റിയതാ ഗംഭീർ? പറയൂ. അത് സാറേ ചെറുതായിട്ടൊന്ന് വീണതാ. ഇത് ചെറിയ വീഴ്ച ഒന്നല്ലോ, വലിയ പരിക്കുണ്ടല്ലോ. ഇത് ഇന്നലെ പറ്റിയതാ സാറേ. അധ്യാപക ദിനത്തിന് സാറിനൊരു ഗിഫ്റ്റ് വാങ്ങി തരുന്നതിന് വേണ്ടി ഇന്നലെ ഞാൻ ചെറിയൊരു ജോലിക്ക് പോയി. അവിടെ വെച്ച് സംഭവിച്ചതാ ഈ അപകടം. സാറേ പിടിക്കും. അധ്യാപകടെ, എന്റെ ഗംഭീരെ, ഇതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ദിവസം അധ്യാപകർക്കായി നിങ്ങൾ മാറ്റി വെക്കുമ്പോൾ ശേഷിച്ച 364 ദിവസം നിങ്ങൾ ഞങ്ങളെ മറന്നുപോകരുത്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഇത്തരമൊരു ദിനമുണ്ടായിരുന്നത് പോലും ഞാൻ ഓർക്കുന്നില്ല. എന്നിരുന്നാൽ കൂടി ഈ ഗിഫ്റ്റുകൾ വാങ്ങാനായി ജോലിയെടുത്ത് പണം കണ്ടെത്തിയ ഗംഭീറിനെ ഒരു ഉശീരൻ കയ്യടി നൽകാം. സാറേ, ഒന്നുകൂടി ഉണ്ട്. ഈ ഒരു ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാനൊരു പാട്ട് പാടിക്കോട്ടെ? ഓ, തീർച്ചയായും പാടിക്കോളൂ ഗംഭീർ. ഗുരുനാഥനായി നീ കൂടെയുണ്ടാവുകയിൽ ചെയ്യുന്നതാകയും ഫലമേകിടും. ഗുരുനാഥനായി നീ കൂടെയുണ്ടാവുകയിൽ ചെയ്യുന്നതാകയും ഫലമേകിടും. ഭരമേറ്റ കാര്യമേതും
ആശ്വാസദായകൻ മിഴിവോടെ പൂർത്തിയാക്കുവാനും കഴിവേകിടും. പിതാവേ അനന്ത നന്മയാകും പരമോന്നത. ഹൃദയം തുറന്ന് സ്നേഹമേകും കരുണാമയ. എന്നാലും ഗംഭീരെ, നീ സാറിനെ പറ്റിച്ചു കളഞ്ഞല്ലോ. എന്തൊരു അഭിനയമായിരുന്നു! സമ്മാനം നൽകുന്നു, പാട്ട് പാടുന്നു, വീഴുന്നു. വീഴുന്നു എന്നല്ല പപ്പീസേ, വീഴ്ത്തുന്നു. അതാണ് ഈ ഗംഭീര് വിചാരിച്ചാലേ നടക്കാത്തതായി ഒന്നുമില്ല. സത്യത്തിലേ നിന്റെ കാലിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കണ്ട കണ്ട കണ്ട, എന്റെ കാലിൽ കിട്ടിയിരുന്ന തുണിയല്ലേ ഞാനിപ്പോ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പൂർണ്ണതയോട് ചെയ്യണം. അതായത് നമ്മൾ കണക്ക് ചെയ്യുമ്പോ, ഹോംവർക്ക് ചെയ്യുമ്പോ ഫോർമുല ആദ്യം അതാണ് ഈ തുണി കൊണ്ടുള്ള കെട്ട്, ഈ ഊന്നുവടി, എല്ലാം എനിക്ക് പരിക്ക് പറ്റിയെന്നതിന്റെ അടയാളങ്ങളാണ്. ഇതൊക്കെയാണ് ഫുൾ മാർക്കിലേക്കുള്ള സൂത്രപ്പണികൾ. പിന്നെ ഈ സെന്റിമെന്റിനെക്കാളും വലിയ വിലയിടുന്ന ടിവിയിലെ സീരിയലുകളെല്ലാം നീ കാണാറില്ലേ? എന്നും കണ്ണീരും പിടിച്ചിലൊക്കെയാ, എന്തിനു വേണ്ടിയാ? അതൊക്കെ കൃത്യതയോടെ ചേർക്കുമ്പോ കാണുന്നവന്റെ ഉള്ളം കൂടെ അലിയും. അങ്ങനെ ഇന്നത്തെ ഇമ്പോസിഷനും ഹോംവർക്കും എല്ലാം പപ്പൻ സാറ് മറക്കും. കാര്യെന്തോ ആയിക്കോട്ടെ, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 500 രൂപ അടുത്ത ആഴ്ച തന്നെ എനിക്ക് തന്നേക്കണം. എനിക്ക് ട്യൂഷൻ ഫീസ് തന്നേക്കാമെന്നേ. ഓഹോ, 500 രൂപ ചെലവാക്കിയാണോ ഇതെല്ലാം ഒപ്പിച്ചത്? അറിയോ, ഗംഭീർ ഇന്നലെ ഹോംവർക്കും ഇന്നലെ തന്നെ അവന് കിട്ടിയ ഇമ്പോസിഷനും ഒന്നും ചെയ്യാതെയാ സ്കൂളിലേക്ക് വന്നത്. പോരുന്ന വഴിക്ക് ഞാനാ അവനോട് പറഞ്ഞത് ഇന്ന് അധ്യാപക ദിനമാണെന്ന്. അത് കേട്ടത് ബാധി എന്റെ കയ്യിൽ 500 രൂപയും വാങ്ങിപ്പോയതാ. പിന്നെ ഇവനെ കാണുന്നത് ക്ലാസ്സിൽ വെച്ചാ എന്റെ ഗംഭീരെ, നിനക്ക് പോലെ രാഷ്ട്രീയത്തിലെ ഡോക്കിനി നേതാക്കന്മാരാവുന്നതാ നല്ലത്. അവിടെ നീ സൈൻ ചെയ്യും. നീ പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഞാൻ പിടിക്കാം, ഞാൻ പിടിക്കാം, ഞാൻ സഹായിക്കാം. ഇനി ചിലപ്പോഴേ ഇത് കൊണ്ട് ആവശ്യം വന്നേക്കും. അവര് പോവാണോ? അതെ, എന്നാല് ഞാനും അങ്ങ് പോയേക്കാം. നീ എന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ, നീയെങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്ക്. സത്യമായിട്ടും എനിക്ക് ഈ കാല് തരത്തൊന്നും പറ്റുന്നില്ല. പേരിയും മോട്ടും പോയി, ഇനി എന്ത് ചെയ്യും? നിന്നെ ഒറ്റയ്ക്ക് എടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. ആരെങ്കിലും വരുന്നവരെ നമുക്ക് ഇവിടെ ഇരിക്കാം. വാ, നടക്ക്. ദേ, ആ കല്ലിലേക്ക് ഇരിക്കാം. വാ, പതുക്കെ പതുക്കെ. ആ, സാവധാനം, വേദനിക്കണ്ട. അവിടെ കിടാ, ഞാൻ കെട്ടിത്തരാം കേട്ടോ. വേദനയൊക്കെ കാണും, കുഴപ്പമൊന്നുമില്ല. ഒന്നും പറ്റിയിട്ടില്ലെന്നേ, ചെറിയൊരു ഇതേ ഉള്ളൂ. ഇതൊക്കെ ഇപ്പൊ മാറ്റി വേദനിക്കുന്നുണ്ടാവും. സാറിനെ ഒറ്റിച്ചതല്ലേ, കണക്കായി പോയി. വിഷമിക്കണ്ടെന്നേ, ഞാൻ പെട്ടെന്ന് കെട്ടിത്തരാം. ഇപ്പൊ
ഗംഭീരെ, നേരെ ഒത്തിരിയായി, ഇരുട്ടാവാറായി, നിനക്ക് നടക്കാൻ പറ്റുമോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ. ഒരു കൈ എന്റെ തോളിൽ പിടിച്ചു. അങ്ങനെ നമുക്ക് അങ്ങനെ പതുക്കെ പോകാം. പതിയെ കാല് വെച്ച് നോക്കുന്നു. എന്താണ് സംഭവിച്ചത്? അത് പിന്നെ ഇന്നലെ കാല് തെന്നി വീണതാ. ഇന്നലെ കാല് തെന്നി വീണെങ്കിലും എന്തോ ഗംഭീറെ, നീ കാലത്ത് ക്ലാസ്സിൽ വരുന്നത് കണ്ടപ്പോൾ നിന്റെ ഇടതുകാലിലായിരുന്നു മുറിവ്. ആ മുറിവും വെച്ച് പാട്ട് പാടുന്നത് ഞാൻ കണ്ടതാ. ഇപ്പോൾ വലതുകാലിൽ കെട്ടെങ്ങനെ വന്നു? നിങ്ങൾ ക്ലാസ്സിൽ നാലു പേരല്ലേ ഉണ്ടായിരുന്നത്? എന്നിട്ട് അവരെവിടെ? നമ്മുടെ പീലിയും മോട്ടുവും. സാറേ, അവര് അഭിനയമാണെന്ന് പറഞ്ഞ് അങ്ങ് പോയി. അഭിനയമോ? അത് പിന്നെ സാറേ, ഗംഭീർ ക്ലാസ്സിൽ പാട്ട് പാടി വീണില്ലേ. ഓ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഗംഭീറെ, സത്യം പറയൂ, എന്താണ് സംഭവിച്ചത്? എന്നോട് ക്ഷമിക്കണം, ഇന്നലത്തെ ഹോംവർക്കും ഇമ്പോസിഷനും ഞാൻ ചെയ്തിരുന്നില്ല. അങ്ങനെ പേടിച്ച് ക്ലാസ്സിലേക്ക് വരുമ്പോഴാ ഇന്ന് അധ്യാപക ദിനാണെന്ന് മോട്ടു എന്നോട് പറഞ്ഞത്. ഓഹോ, എന്നിട്ട്? എന്നിട്ട് മോട്ടുവിന്റെ കയ്യിൽ നിന്ന് ഒരു 500 രൂപ വാങ്ങി, സാറിന് ഗിഫ്റ്റ് വാങ്ങി. ഈ തുണി കൊണ്ട് വലതുകാലിൽ കെട്ടും കെട്ടി. അതാ ഉണ്ടായത്. ബാക്കി കൂടി പറയൂ, ഞാൻ കേക്കട്ടെ. അങ്ങനെ ഹോംവർക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. ഓഹോ, ഇനി ഞാൻ പറയാം. ഇങ്ങനെ സാറിനെ പറ്റിച്ച കാര്യം വീരവാദം മുളയ്ക്ക് വരുന്ന വഴിക്ക് ദാ കിടക്കണ്. ഗംഭീർ രണ്ടാമതും വീണത് അഭിനയമാണെന്നും പറഞ്ഞു പീലിയും മോട്ടും ഞങ്ങളെ ഇട്ടേച്ചു പോയി. ഇപ്പോതേ ഇവൻ എനിക്കൊരു പണിയായി. സാറൊന്ന് നോക്കുക, കാലിൽ എല്ലുപൊട്ടലുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. നീ എന്ന് ലെമ്പോ സാറിന് വാങ്ങിക്കൊടുത്ത സമ്മാനങ്ങളെക്കാൾ എല്ലാം വലുത് സത്യം മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നല്ല വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ് റൂമാണ്. ആ ക്ലാസ് മുറിക്കകത്ത് നിങ്ങളോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങളാണ് നിങ്ങൾ നൽകുന്ന ഏതു സമ്മാനത്തെക്കാളും ഒരു ഗുരുനാഥൻ വില കൽപ്പിക്കുന്നത്. നശ്വരമായ ഒരു സമ്മാനത്തെക്കാൾ വിലമതിക്കും അനശ്വരമായ നല്ല മൂല്യങ്ങളിൽ മുറുകെ പിടിക്കുവാനുള്ള നല്ല മനസ്സ്. അതാണ് ഓരോ വിദ്യാർത്ഥിക്കും ആവശ്യമായത്. സാറേ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, മാപ്പ് തരണം സാറേ. ഇന്ന് മുതൽ നല്ല മൂല്യങ്ങൾ, വിശ്വസ്തത, സത്യസന്ധത ഇവയായിരിക്കും ഈ ഗംഭീറിന്റെ വഴി നയിക്കുന്നത്, ഉറപ്പ്. ഗംഭീർ പറഞ്ഞതുപോലെ സത്യസന്ധരും വിശ്വസ്തരുമായ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുമ്പോഴേ ഞാൻ നല്ലൊരു അധ്യാപകനും നിങ്ങൾ നല്ല വിദ്യാർത്ഥികളുമായി മാറുകയുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്ക് പുതിയൊരു ലോകം സൃഷ്ടിക്കാനാവൂ. ഇനി നമ്മൾ കാത്തിരിക്കുന്ന ടിങ്കുവിന്റെ അനുഭവങ്ങളിലേക്ക് പോകാം. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കൾ. ടിങ്കു, ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ, എന്താ കാരണം? അതെ അങ്കൾ. എന്താ? ഇന്ന് ഞങ്ങളുടെ ഓ, അത് ശരി. പരീക്ഷ പേപ്പർ കിട്ടിയോ? കിട്ടി കിട്ടി. ഓ, അത് ശരി. എന്നിട്ട് എങ്ങനെയുണ്ട് മാർക്ക്? ഞാൻ എല്ലാത്തിനും ജയിച്ചു. ഓ, അത് ശരി. പരീക്ഷയ്ക്ക് എല്ലാത്തിനും ടിങ്കു ജയിച്ചാ വരുന്നത്. ഓക്കെ. അട്ടെ ടിങ്കു, ടിങ്കുവിൻ്റെ ഫ്രണ്ട്സ് ഒക്കെയോ? അവരെല്ലാം ജയിച്ചു.
ഓ അത് ശരി. അപ്പൊ ക്ലാസ്സിൽ എല്ലാവരും ജയിച്ചു എല്ലാ വിഷയത്തിനും. നല്ല മാർക്കുണ്ട്. നല്ല കാര്യം. കൂട്ടുകാരെ, നമ്മുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഉത്തരം കിട്ടുമ്പോൾ നമ്മളെങ്ങനെയാണ്, എല്ലാത്തിനും നല്ല മാർക്കോട് കൂടെ ജയിക്കുന്ന കുട്ടികളാണോ? ആ, നിങ്ങളെക്കുറിച്ച് അങ്ങനെ ആഗ്രഹിക്കുന്നത്. ആട്ടെ ടിങ്കു, നമ്മൾ ഈ പരീക്ഷയിൽ നന്നായിട്ട് ജയിച്ചു, നല്ല കാര്യമാണ്. അതിനുവേണ്ടി എന്തൊക്കെ നിങ്ങൾ ചെയ്തു? ഞങ്ങൾ ഓ നന്നായിട്ട് അധ്വാനിച്ചു. ഓക്കെ, പഠിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തി. പിന്നെയോ? കഠിനാധ്വാനം ചെയ്തു. ഓ, കഠിനാധ്വാനം ചെയ്തു. അപ്പം ജയിക്കണമെങ്കിൽ ഇതെല്ലാം വളരെ ആവശ്യമാണല്ലേ. സമയം നന്നായിട്ട് പ്രയോജനപ്പെടുത്തി, കഠിനാധ്വാനം ചെയ്തു, നന്നായിട്ട് പഠിച്ചു, നല്ല കാര്യം. ജീവിതത്തിലും വിജയിക്കണമെങ്കിൽ ഇതുപോലെ തന്നെയാണ്. നമ്മൾ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യണം, നന്നായിട്ട് അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. എങ്കിൽ മാത്രമേ ജീവിതത്തിലും ജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങൾ ഒരാളുടെ കഥ കേട്ടിട്ടുണ്ട്? അർജുൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥ. അർജുൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഒരിക്കൽ ടീച്ചർ പറഞ്ഞു, ഇനി പരീക്ഷയ്ക്ക് 2 മാസമേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ പാഠങ്ങൾ, അന്നുള്ള പാഠങ്ങൾ നിങ്ങൾ പഠിക്കണം. എല്ലാവരും തലയാട്ടി. അർജുനനും തലയാട്ടി. അവൻ വീട്ടിൽ വന്നു. അവന് അറിയാം പാഠങ്ങൾ പഠിക്കാനായിട്ടുണ്ട്, പരീക്ഷ അടുത്ത് വരികയാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പഠിക്കാനായിട്ട് അവൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി അലാറമൊക്കെ സെറ്റ് ചെയ്തു. പക്ഷേ ഉണ്ടല്ലോ, രാവിലെ എഴുന്നേറ്റപ്പോൾ അലാറം അടിച്ചപ്പോൾ അവൻ കിടക്കുവാനായിട്ട് ആഗ്രഹിച്ച്, കൂടുതൽ ഉറങ്ങുവാനായിട്ട് ആഗ്രഹിച്ച് അലാറം ഓഫ് ചെയ്തു. അങ്ങനെ ഓരോ ദിവസവും അവൻ ചെയ്തു. ഇത് ചെയ്യുമ്പോഴെല്ലാം അവൻ്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഓ, ഇനിയും സമയമുണ്ടല്ലോ, ഇന്നെയും പിന്നെയും പോയി പഠിക്കാം. ഇങ്ങനെയെല്ലാം ആഗ്രഹിച്ചാണ് അവൻ ചെയ്തത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അർജുനന് പനി പിടിച്ചു. ആ പനി വളരെയധികം ദിവസങ്ങൾ കിടപ്പിലായി മാറി. അവന് സ്കൂളിലൊന്നും പോകാൻ കഴിയാതെ വന്നു. പിന്നീട് എന്തുണ്ടായെന്നറിയാമോ? പരീക്ഷയ്ക്ക് പഠിക്കുവാനായിട്ട് മാറ്റിവെച്ച പാഠങ്ങൾ പനി മൂലം പഠിക്കുവാനായിട്ട് സാധിച്ചില്ല. പരീക്ഷയാണെങ്കിൽ അടുക്കുകയും ചെയ്തു. എന്ത് ചെയ്യും? ഒന്നും പഠിക്കാതെ അവൻ പരീക്ഷയ്ക്ക് പോയി. ആ പരീക്ഷയിൽ അവൻ പരാജയപ്പെട്ടു. എന്തുകൊണ്ടാണ് അർജുൻ പരാജയപ്പെടാൻ കാരണം? പനി പിടിച്ചുകൊണ്ടല്ല. അതിനു മുമ്പ് അവന് ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നല്ലേ. പക്ഷേ ആ സമയത്തെല്ലാം താൻ എന്താ ചെയ്തത്? അത് മറ്റു സമയത്തേക്ക് മാറ്റിവെച്ചു. പ്രിയ കൂട്ടുകാരെ, നാമും അർജുനെ പോലെ നമ്മുടെ സമയങ്ങൾ മാറ്റിവെക്കുന്നവരാണോ? അന്നുള്ള പാഠങ്ങൾ അന്ന് തന്നെ നാം പഠിക്കണം. ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കത്തില്ല. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്, മടിയ നീ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി പഠിക്കാം. ഉറുമ്പ് അതിനെ നിയന്ത്രിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? അത് സ്വയമായി ജീവിക്കുന്ന ജീവിയാണല്ലേ. എന്നാൽ ഉറുമ്പ് വേനൽക്കാലത്തും കൊയ്ത്തു കാലത്തും കഠിനമായി അധ്വാനിച്ച് അതിൻ്റെ ആഹാരം ശേഖരിക്കുന്നു. അത് ഏറ്റവും നന്നായി കഠിനാധ്വാനം ചെയ്താണ് ജീവിക്കുന്നത്. അതിൽ നിന്നും നമുക്ക് നല്ലൊരു പാഠം പഠിക്കാനായിട്ടുണ്ട്. നമ്മുടെ സമയത്തെ നാം വെറുതെ പാഴാക്കുവാൻ പാടില്ല. നാം കഠിനാധ്വാനം ചെയ്ത് ജീവിതത്തിൽ വിജയിക്കുന്നവരായിട്ട് തീരണം. ഞാനും അങ്ങനെ ചെയ്യാം. കൂട്ടുകാരെ, നിങ്ങളങ്ങനെ ചെയ്യുമോ? തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ, ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ബൈ. കൂട്ടുകാരെ, ഇഷ്ടായോ ഇന്നത്തെ അനുഭവങ്ങളും പാഠങ്ങളും? എഴുതുക കത്തുകളയക്കേണ്ട വിലാസം. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം ടി വി, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 6735528. ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരാഴ്ചക്കാലം ആശംസിച്ചുകൊണ്ട് ബൈ.